ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബാറ്റ് ന്യൂസ് വള്ളാരിക്കുക എൻ്റെ ബസ്സിൽ ശ്രോതെറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഇടുകാച്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾക്ക് യൂട്യൂബിലൊരു വീഡിയോ നമുക്ക് വ്യൂസും ഒക്കെ കൂട്ടണമെങ്കിൽ നമുക്ക് വേ വേണ്ടത് ഒന്നാമത്തെ കാര്യം ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ടാഗ് അതേപോലെ തന്നെ തമ്പിനെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മുടെ ഇതിനകത്ത് ഈ ആൾക്കാരെ നമുക്ക് വ്യൂസ് വ്യൂവേഴ്സിനെ ആകർഷിക്കാനായിട്ട് നമുക്ക് വ്യൂവേഴ്സിനെ നമ്മുടെ വീഡിയോയിലേക്ക് ആകർഷിക്കാനായിട്ടുള്ള ഒരു സാധനമാണ് തമ്പുനയിൽ എന്ന് പറയുന്നത് ഈ തമ്പിനയിൽ എങ്ങനെ ഉണ്ടാക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എങ്ങനെ തമ്പിനയിൽ ആളെ കൊണ്ട് ആൾക്ക് വ്യൂവേഴ്സിനെ കൊണ്ട് ക്ലിക്ക് ചെയ്യിക്കാം ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തോളം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ പോകപ്പോൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വെക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം യെസ് അപ്പോൾ നമുക്ക് ആദ്യത്തെ എന്നെ പറയാനുള്ളത് കമ്പനിയിൽ ഇമ്പോർട്ടൻസിനെ കുറച്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലാത്ത പുതിയതായിട്ട് വരുന്ന യൂ യൂട്യൂബേഴ്സിന് ഇപ്പോൾ പുതിയതായിട്ട് കുറേ യൂട്യൂബേഴ്സ് വരുന്നുണ്ട് ഡെയിലി ഒരു പത്ത് പതിനഞ്ച് പത്ത് ഇരുപത് യൂട്യൂബേഴ്സൊക്കെ പുതിയ പത്ത് ഇരുപത് ചാനലൊക്കെ പുതിയതായിട്ട് മലയാളത്തിൽ യൂട്യൂബിൽ വരുന്നുണ്ട് ഡെയിലി ഒരു ഡെയിലി ഒരു ആയിരം ആയിരം അല്ല ഒരു പതിന ഒരു ലക്ഷമെങ്കിലും കാണാം അത്രയെങ്കിലുമൊക്കെ മില്യൺസ് ഓഫ് യൂട്യൂബ് ചാനലാക്കണ ഡെയിലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനുള്ള സമയമാണ് അങ്ങനെയുള്ളവരൊക്കെ ആദ്യമൊക്കെ ബിഗിനേഴ്സായിട്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി യൂട്യൂബിന് ചാനൽ തുടങ്ങുന്നതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കാതെ ഉള്ളവർ വിചാരിക്കുന്നത് ഈ തബിനേലിനൊക്കെ എന്താ പ്രാധാന്യം എന്നാണ് തബിനേലും ഒരു ഫോട്ടോ മാത്രമല്ലേ അതിനെന്താ ഇത്ര പ്രത്യേകത വെറുതെ നമ്മളാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ചുമ്മാ രസത്തിനൊരു ഫോട്ടോ ഇടുന്നു അത്രയല്ലേ ഉള്ളൂ വേറെന്താ ഇതിനുള്ളത് എന്നാണ് പലരുടെയും ചിന്ത എന്നാൽ തമ്പിനയിലിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ തമ്പിനയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലാണ് നമ്മുടെ വ്യൂവേഴ്സ് നമ്മളെ നമ്മുടെ വീഡിയോ കാണാൻ വരുന്നത് എങ്കിലേ നമുക്ക് വ്യൂസും അതുവഴി വ്യൂസിലൂടെ വാ സബും വാച്ച് ടൈമും ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതാണ് തമ്പിനയിലെ ഇമ്പോർട്ടൻസ് അപ്പോൾ എങ്ങനെയാണ് തമ്പിനയിൽ ഉണ്ടാക്കുന്നത് നല്ലൊരു തമ്പിനയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം പലരും പറയുന്നത് പലരും പല യൂട്യൂബ് ടിപ്സൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ പറയുന്നത് നല്ല ക്ലിപ്പ് ക്ലിക്കബിളായിട്ടുള്ള തമ്പിനയിൽ ഉണ്ടാക്കണം എന്ന് അങ്ങനെയാണ് ക്ലിക്കബിൾ എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല തമ്പിനയിൽ ഉണ്ടാക്കണമെന്ന് പറയത്തേ ഉള്ളൂ പക്ഷേ അതെങ്ങനെയാണ് തമ്പിനയിൽ ക്ലിക്കബിൾ തമ്പിനയിൽ ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു തരില്ല ഇനി അതുകൂടെ പറഞ്ഞുതരാം കമ്പനിയിൽ ഒന്നാമത്തെ ക ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ബോ ബോ ഈ നമ്മുടെ വേഡ്സിനാണ് ടെക്സ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ടെക്സ്റ്റ് കുറച്ചും കൂടെ ബോൾഡായിട്ടൊക്കെ കൊടുത്താൽ വ്യൂവേഴ്സ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് കാണാനുള്ള സാധ്യതയുണ്ട് കുറച്ച് നല്ല കളറൊക്കെ നല്ല കളർ നല്ല കളർഫുള്ളായിട്ടുള്ള കളേഴ്സൊക്കെ ആഡ് ചെയ്യാം ഉദാഹരണത്തിന് യെല്ലോ കയറാൻ സാധ്യത യെല്ലോയൊക്കെ നല്ല കളറാണ് നല്ല വൈറ്റായിട്ടുള്ള നല്ല കാണാനാണെങ്കിൽ നല്ല രസമുള്ള കളറുകളൊക്കെ യെല്ലോ ഗ്രീൻ ബ്ലൂ റെഡ് ഓറഞ്ച് അങ്ങനെ കുറേ കളർസൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിനായിട്ട് ഉപയോഗിക്കാം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റിന് പൽ ഓരോ ടെക്സ്റ്റിന് നിങ്ങൾ പല കള കളറി ടെക്സ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു വീഡിയോ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ തമ്പിനയിലിനെ പറ്റി എങ്ങനെ തമ്പിനയിൽ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ എങ്ങനെ എന്നതിന് ഒരു ഒരു കളറ് ഇപ്പോൾ ഞാനൊരു കളർ കൊടുക്കുകയാണെന്ന് വെച്ചാൽ എങ്ങനെ എന്ന വാക്കിന് പിന്നെ തമ്പിനയിൽ എന്നതിന് ഒരു ചൊമ്പ് കളറ് ഞാൻ വെറുതെ ഊഹിച്ചതാണ് ഊച്ചു പറയുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഇതിന് പറയുന്നതാണ് അപ്പം പിന്നെ തമ്പിനയിൽ ഉണ്ടാക്കാമെന്ന് ഉണ്ടാക്കാം എന്ന വാക്കിന് ഒരു യെല്ലോ ഞാൻ കൊടുക്കാം അങ്ങനെ യെല്ലോയും കൂടെ ഞാൻ കൊടുക്കാം അതുപോലെ ഡിഫറൻറ്റ് ഒക്കെ കൊടുക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ തമ്പിരയിൽ നല്ല അട്രാക്റ്റീവ് തമ്പിരയിലാവുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ പിന്നെയുള്ള കാര്യമാണ് റെസൊല്യൂഷൻ വീഡിയോയുടെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ള എന്തെങ്കിലും കളറ് ചേർക്കാം ബ്ലാങ്ക് ആയിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ കൂടുതൽ ആൾ കാണാൻ വലിയ ചാൻസ് ഒന്നുമില്ല പിന്നെ നമ്മുടെ ഫോട്ടോ എങ്ങനെ കൊടുക്കാം ഞാൻ എൻ്റെ ഫോട്ടോ ഫോട്ടോയൊക്കെ കൊടുക്കാൻ എടുത്ത് ഇങ്ങനെയൊക്കെ നിന്നുകൊണ്ട് ഞാൻ തമ്പിനയിൽ ഫോട്ടോ എടുത്ത് ടെക്സ്റ്റൊക്കെ എഴുതി ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തമ്പിനയിലൊക്കെ ആൾക്കാർ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ള വാക്ക് മാത്രമേ തമ്പിനേലേ കൊടുക്കാവുള്ളൂ ഒരിക്കലും ക്ലിക്ക് ബെയ്റ്റ് ആവാൻ പാടില്ല ക്ലിക്ക് ബെയ്റ്റ് മീൻസ് നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ്റ് വേറെ തമ്പിനേല് വേറെ ഇപ്പോൾ നിങ്ങളൊരു ഇപ്പോൾ നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ഉണ്ടാക്കുകയാണെന്ന് വെച്ചോ ഈ കുക്കിംഗ് വീഡിയോയിൽ നിങ്ങൾ പറയുന്നത് എങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ചെയ്യുകയാണെന്ന് വെച്ചോ പക്ഷെ നിങ്ങൾ തമ്പിനയിൽ കൊടുക്കുന്നത് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് തമ്പനയിലേ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് വേഗം അതേ കണ്ടൻറ്റ് തന്നെ കൊടുക്കുക അതുപോലത്തെ നിങ്ങൾ ക്ലിക്ക് ബെയ്റ്റ് പോലെ കൂടായ്പൊന്നും കാണിക്കില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ തമ്പനയിൽ കണ്ട് ക്ലിക്ക് ചെയ്തവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂലെന്ന് മാത്രമല്ല ഡിസ്ലൈക്ക് അടിക്കാനും ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കണ്ട അതിൻ്റെ ദേഷ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യാനും ഡിസ്ലൈക്ക് അടിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടൊരിക്കലും ക്ലിക്ക് ബെയ്റ്റ് ആയിട്ട് തമ്പനയിൽ ഉപയോഗിക്കാൻ ഞാൻ ഇന്നേ വരെ ഒറ്റ വീഡിയോയിൽ പോലും ക്ലിക്ക് ബെയ്റ്റ് തമ്പനയിൽ ഉപയോഗിച്ചിട്ടില്ല അതേപോലെ തന്നെ ക്ലിക്ക് ആയിട്ട് ടെക്സ്റ്റോ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ടാഗ് അതുപോലെ അതൊക്കെ ആണെങ്കിൽ കണ്ടൻറ് എന്താണോ വീഡിയോയിൽ പറയുന്ന കണ്ടൻറ് എന്താണോ അതുമാത്രമേ നിങ്ങൾ അതിനകത്ത് തമ്പനയിലും മറ്റും എല്ലാ കാര്യത്തിലും പറയാവുള്ളൂ ടാഗ് പിന്നെ കുഴപ്പമില്ല അതുമായിട്ടുള്ള ഏത് വാക്കുവാണെങ്കിലും നിങ്ങൾക്ക് ടാഗിൽ കൊടുക്കാം ബാക്കിയുള്ള ടൈറ്റിൽ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ വലിയ കുഴപ്പമില്ല പിന്നെ തമ്പിനയിലും ടൈറ്റിലും ഒക്കെ നിങ്ങൾ എന്താണോ കണ്ടൻറ്റ് അതുതന്നെ വേണം നിങ്ങൾ അതിനകത്തൂടെ പറയാൻ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള തമ്പിനയിലിൻ്റെ കാര്യം അപ്പോൾ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ തമ്പിനയിലുണ്ടോ പിന്നെ നെറ്റ്വർക്ക് പ്രോബ്ലം കാരണം വൈറ്റ് സ്റ്റുഡിയോ ഓൺ ഓപ്പൺ ആവാത്തവരുണ്ട് പലർക്കും അതുകൊണ്ട് വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ഓപ്പൺ ആവാത്തവരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് നെറ്റ് ഓഫാക്കി ഓണാക്കി നോക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ വെയിറ്റി സ്റ്റുഡിയോ ഓൺ ആകും അന്നേരം നിങ്ങൾ വെയിറ്റി സ്റ്റുഡിയോ ഓൺ ആക്കിയിട്ട് നിങ്ങളുടെ ആ പ്രൈവറ്റാക്കി അപ്ലോഡ് ചെയ്ത് ആ വീഡിയോ എടുക്കുക എന്നിട്ട് നിങ്ങൾ എൽ കൊടുത്തിട്ട് തമിനയിൽ കൊടുക്കുക തമിനയിൽ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ പ്രൈവറ്റ് മാറ്റി പബ്ലിക്കാക്കി കൊടുത്തിട്ട് സേവ് കൊടുക്കുക അന്നേരം സംഗതി സക്സസ് സക്സസ്സാകും ഞാൻ ആദ്യം ഈ പ്രശ്നം നേരിട്ട ഒരാളാണ് പിന്നെ ഞാൻ കണ്ടുപിടിച്ച ഒരു ട്രിക്കാണിത് പിന്നെ ഇപ്പോൾ വേറെ കുഴപ്പമില്ല സെക്യൂർഡ് എന്ന് കുറേ ഒരു ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഈയിടെ ആയിട്ട് യൂട്യൂബിൽ അത് വെച്ച് നിങ്ങൾക്ക് കയറി സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കാക്കുക ഇന്ന സമയം നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അന്നേരം ആ അത് നിങ്ങളുടെ ഇത് പബ്ലിക്കാക്കിക്കും നിങ്ങളുടെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പബ്ലിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് തമ്പുനയിലിൻ്റെ ഇമ്പോർട്ടൻസ് അതേപോലെ തന്നെ എങ്ങനെയുള്ള തമ്പിനയിലാണ് ആളുകൾ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾ വലിയ കഷ്ടപ്പെട്ടൊന്നും വേണ്ട വെറുതെ ഒരു തമ്പിനയിൽ കൊടുക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വീഡിയോയുടെ തമ്പിനയിൽ പോലെ കുറച്ച് സിമ്പിളായിട്ട് ഉള്ള ഒരു തമ്പിനയിലാണ് ഈ വീഡിയോയുടെ ഇതേപോലെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ മാത്രം മതി ഒരുപാട് വാക്കൊന്നും വേണ്ട എന്താ പറയുക ഒരുപാട് വാക്കുകളൊക്കെ കുത്തി നിറച്ച് കയറ്റി വെക്കരുത് തമ്പിനയിലിൽ അങ്ങനെയുള്ളത് അങ്ങനെയുള്ള തമ്പിനയിലെ വീഡിയോയ്ക്ക് സെറ്റ് ചെയ്താൽ വ്യൂവേഴ്സ് ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് കുറച്ച് ഭാഗം നിങ്ങളുടെ തമ്പിനയിലെ ആയിട്ട് വയ്ക്കാൻ ശ്രമിക്കുക പലരും അങ്ങനെ ചെയ്യുന്നത് ഈ ഒറ്റ സ്ഥലം പോലും വിടാതെ ടെക്സ്റ്റ് മുഴുവനും എഴുതി ഇങ്ങ് വെക്കുന്നുണ്ട് അതേപോലെ ഒരിക്കലും ചെയ്യാതിരിക്കുക തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ തമിനയിൽ ക്രിയേറ്റീവ് ചെയ്താൽ മതി വലിയതായിട്ട് ഒരു ഒന്നും വേണ്ട ഡെക്കറേഷൻ ആയിരിക്കും പിന്നെ ഇതുപോലെ ഒരുപാട് കുത്തി നോക്കി തമിനയിൽ ഒരുപാടൊന്നും കുത്തി നോക്കിയല്ലോ ബ്ലാങ്ക് ആക്കണം കുറച്ച് ഭാഗം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാം തികഞ്ഞു വരുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസിൽ തമ്മുനയിൽ കണ്ട് ആളുകൾ വീഡിയോസ് ക്ലിക്ക് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമ്മുടെ തമ്മുനയിലിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻ്റെ അപ്പിയണേ എല്ലാ ടിപ്സും പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ഔട്ട് നടക്കാം ബാസ് അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കുന്നതിന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തോളം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ